சரி அபி ரெக்கார்டிங் ஆ லைட் லைட் ஓகே ஹலோ फ्रेंड्स லெட்ஸ் ப்ளே இந்த புதிய எபிசோட்ல எல்லாருக்கும் സ്വാഗതം இப்போ நான் நிக்கிறது திருக்கனப்புழையான திருக்கனப்புழ பீச்சிலான நிக்கிறது இப்போ நான் இன்ன இந்த வீடியோ காண கே உத்தேசம்னு சொன்னா எனக்கு இப்போ இவர ஒரு வித்து கிட்டி இப்போ நான் இவர என்ன வரக்கാൻ பிளான் செய்து வந்தானே இப்போ நான் கொறைய வசை வீடியோ கேட்டிட்டு കുറേ എന്ന് പറഞ്ഞാൽ നാല് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് യൂട്യൂബിൽ. അതിന് ശേഷം പിന്നെ കുറേ ലാഗ് വന്നു, പിന്നെ കുറച്ച് മടുത്ത്, അതുകൊണ്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ പിന്നെ വന്നേക്കാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തുവാ എനിക്ക് അയ്യോ പിന്നെയാണ് പറയണ്ട, ഇപ്പം എനിക്ക് വാള് കിട്ടി. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കുളമായി കിടക്കുക, കുറേ എന്തുവാ ഫ്ലെക്സും നോട്ടീസൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഇന്ന് രാത്രി വന്നതെന്ന് വെച്ചാൽ ഈ ഫ്ലെക്സും നോട്ടീസും എല്ലാം ഇവിടെ ഇവിടെയാണ് ഞാൻ വരയ്ക്കുന്നത്. കുത്തി കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഭിത്തിയിലാണ് ഇപ്പം ഞാൻ ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് വരയ്ക്കുന്നില്ല, ഇന്നിപ്പോൾ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഈ എന്തുവാ ഈ ഒട്ടിച്ചേക്കുന്ന ഫ്ലെക്സും നോട്ടീസും എല്ലാം ക്ലിയർ ചെയ്യണം, എന്നിട്ട് ഇവിടെ എന്തുവാ പ്രൈമർ അടിക്കണം. അതാണ് ഇന്നത്തെ പണി. അപ്പോൾ നമുക്ക് തുടങ്ങുമല്ലേ, വീടിലേക്ക് വാ. ശരി. അളിയ ലൈറ്റ് ഇല്ല അളിയ. അപ്പോൾ നമ്മളിന്ന് പ്രൈമർ അടിക്കുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പോലീസ് വന്ന് ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ പോലീസ് വന്നിട്ട് പറഞ്ഞ് നാളെ പകൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെന്തായാലും ഇതിപ്പം എന്താ ഈ നോട്ടീസും പോസ്റ്ററെല്ലാം കളഞ്ഞിട്ട് എന്തുവാ പിന്നെ പ്രൈമർ നാളെ അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളെന്തായാലും ഇത് കളഞ്ഞിട്ട് വീട്ടിൽ പോവാം. നാളെ ബാക്കി നാളെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബാക്കി നാളെ ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കളഞ്ഞിട്ട് ബാക്കി നാളെ ചെയ്യാം. ഓക്കെ. കണ്ടോളു നിൻ കാലത്തിനും മുന്നേ ഇവൻ, ആഭാസമോ ആഭാടമോ ആരോപണം ആവോളമാ. ഐശ്വര്യം അവിടെ കൊടുക്ക. ജീവിതം പുതു പുതു മോടിയിൽ മിന്നണം, പല നിറമാടണം, നാളെ ഇടവകയാകയും ഞെട്ടും തൊട്ടിടും കനവിലെ ഭൂമിയിൽ. എന്താണ് നമ്മൾ കുറച്ച് ആൾക്കാരെ വിശദമായിട്ട് പരിചയപ്പെടുത്താറുണ്ട്. ഓക്കെ. പിന്നെന്താവുന്നതിന് ഹലോ അപ്പോൾ നമ്മൾ ഇന്നലെ വന്ന് ഇതെല്ലാം തീർത്ത് ഇത് മൊത്തം ക്ലീൻ ചെയ്ത് മൊത്തം എന്ത് പ്രൈമറി കാർഡ് റെഡിയാക്കിയിട്ട് പോകുന്ന പ്ലാൻ ചെയ്തു. പക്ഷേ ഇന്നലെ അതൊന്നും നടന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്നെടുത്ത് ഇന്ന് വന്നിട്ട് ഇത് ഈ പ്രൈമറി അടിച്ചതെല്ലാം റെഡിയാക്കാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഇനി നമ്മൾ പ്രൈമറി അടിക്കാൻ പോവാം. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പം കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് പേര് പോയി, ഇപ്പോൾ കുറച്ച് പേരുണ്ട്. ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ടാണ്. ആരെയാണ് പറ്റത്തില്ലേ? കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലാവരും നല്ല നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പ്രൈമറി അടിക്കാം. എന്റെ വഴികളത് എന്റെ ചട്ടങ്ങൾ, തോൽവികളത് എന്റെ പാഠങ്ങൾ.
ഒരു വെടിക്കിരു പറവകളുടെ ചെറുകൊടി ചുലകത്തെ നിറുകുലപതി അത് ഞാൻ കഥ പറഞ്ഞത് മതി ഇനി പറയുന്നത് തലവിധി പ്രതിവിധി ഗണപതിക്കൊരു തേങ്ങ ഇനി പരിപാടി അത് പുതുവഴി പരിമിതിയില്ലാത്ത കനവുകളിലൂടെ പടവുകൾ കയറും ഇന്ന് ഞാൻ കടമ്പകൾ ചാടും ഇന്ന് ഞാൻ ചുവടുകൾ പതറാത മനുഷ്യ പണം ഒരു പ്രശ്നമല്ല അല്ല ഒരു വേദനിക്കുന്ന കോടീശ്വരൻ അംബാനിയേക്കാൾ റിസർവ് ബാങ്ക് രണ്ട് റിസർവ് ബാങ്ക് പെയിന്റർ സാർ എല്ലാം പറയാനുണ്ടോ നിനക്ക് സുഖമാണെന്നേ പോലെ അടാ വരയ്ക്കുന്നതിനെ പറ്റി എന്തെങ്കിലും പറയടാ മിന്നലം പുള്ളി കംപ്ലീറ്റ് ആക്കി ഇനി മിന്നലം പുള്ളി ചെയ്യണം ഇനി ബാക്ക്ഗ്രൗണ്ട് ഇത്രയും ഫില്ല് ചെയ്യണം അത്രയൊക്കെ നമ്മള് വേറൊരു സംഭവം ചെയ്യുന്നുണ്ട് കേരള പോലീസിന്റെ വേറൊരു ആഡില്ലായിരുന്നു മിന്നലം പുള്ളി വെച്ചിട്ട് സ്പീഡ് ലിമിറ്റിന്റെ നമ്മൾ അതുപോലെ ഇവിടെ ഹെൽമെറ്റിന്റെ സംഭവം ചെയ്യാൻ പോവുക നമ്മള് പോലീസുകാരോട് ചോദിച്ചായിരുന്നു അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സംഭവം നമ്മള് പോലീസുകാർക്ക് ചോദിച്ചായിരുന്നു ഇവിടെ എന്തോ അങ്ങനെ ചെയ്യണ്ടേ അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഹെൽമെറ്റിന്റെ ചെയ്യാൻ പറഞ്ഞു ഇവിടെ 90% ആൾക്കാർ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ ഇവിടെ അങ്ങനെ എഴുതണം കുഗ്രാമമേ കണ്ടോളു നിൻ കാലത്തിനും മുന്നേ ഇവൻ ആഭാസമോ ആഘാടമോ ആരോപണം ആവോളമാ ജീവിതം പുതു പുതു മോടിയിൽ മിന്നണം പല നിറമാടണം നാളെ ഇടവകയാകയും ഞെട്ടും തൊട്ടിടും കനവിലെ ഭൂമിയിൽ കണ്ണഞ്ചം സ്റ്റാർ പോൾ സ്റ്റേറ്റ്സിലെ സ്ട്രീറ്റിൽ ഞാൻ സ്റ്റൈലിലായി സിമ്പിളായി കറങ്ങിയിടവേ ഓണം കേറിട മൂലയിൽ ഒതുങ്ങിയിടും കീടങ്ങൾ കേൾക്കുവാൻ ഇന്ന് പുച്ഛം മാത്രമേ ഞങ്ങള് ഓൾമോസ്റ്റ് എല്ലാം വരച്ച് കഴിഞ്ഞു ഇനി കുറച്ച് എഴുത്തും പരിപാടി മാത്രമേ ഉള്ളു ഞങ്ങൾ ഇന്നലത്തെ തീർക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇന്നലെ രാത്രി നടന്നില്ല ഞങ്ങൾ പെയിന്റ് കുറച്ച് കമന്നു പോയി പിന്നെ പെയിന്റ് രാത്രി ആയതുകൊണ്ട് പെയിന്റ് ഷോപ്പ് ഒന്നും ഓപ്പൺ അല്ലായിരുന്നു അതുകൊണ്ട് ഇന്നലെ പെയിന്റ് നടന്നില്ല അപ്പൊ ഇന്ന് ഞങ്ങൾ കുറച്ച് എഴുത്തും പരിപാടി ഒക്കെ ആയിട്ട് തീർന്നു ഒരു 6 ദിവസത്തെ പണിയായിരുന്നു ഫുള്ള് ഒരു നല്ല ടയേർഡായി അത്രയൊക്കെ ഉള്ളു സുഖം അഫ്നാനെ നിക്ക് എല്ലാരും നിക്കട എല്ലാരും നിന്ന് അപ്പൊ നമ്മുടെ പടം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ 6 ദിവസം എടുത്തത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയത് നമ്മൾ ആദ്യത്തെ 3 ദിവസം ഇത് മൊത്തം വൃത്തിയാക്കാൻ എടുത്തു പിന്നുള്ള 3 ദിവസമാണ് ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്തത് അപ്പൊ ഇവിടുത്തെ നാട്ടിലെ ഫുള്ള് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു ഒന്നും പറയാനിരിക്കാൻ വയ്യ ഭയങ്കര നല്ല സപ്പോർട്ട് ആയിരുന്നു ഇതേക്കൂടെ പോകുന്നവര് എന്നെ നിർത്തിയിട്ട് നല്ല നല്ല വരച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു പിന്നെ കുറച്ച് നെഗറ്റീവ്സൊക്കെ വന്നു വെച്ചാൽ അത് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ ഫ്രണ്ട്സിൻ്റെ കാര്യം ഫ്രണ്ട്സിൻ്റെ കാര്യം പറയാൻ ഒന്നും പറയാതിരിക്കാൻ വയ്യ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ എല്ലാ സഹായവും ഫുൾ സപ്പോർട്ടായിരുന്നു ഫ്രണ്ട്സ് പിന്നെ എനിക്ക് വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇതായിരുന്നു അതായത് എന്തെങ്കിലും ഡയലോഗ് വെക്കണം നമ്മൾ മറ്റേ കേരള പോലീസിൻ്റെ MV യുടെ ഒക്കെ മിന്നലമുരളിയുടെ തന്നെ ഒരു ആടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുപോലെ എനിക്കെന്തെങ്കിലും ചെയ്യണം ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോലീസുകാരെ പോയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചായിരുന്നു ഇതേപോലെ എന്തുകൂടെ വെക്കുക അതായത് ഇവിടെ നാട്ടിലോട് എന്ത് പറയാമെന്ന് ഞാൻ അവർ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ ഇതുവഴി പോകുന്ന 90% ആൾക്കാർ തലയിൽ ഹെൽമെറ്റ് ഇല്ല അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇത് രണ്ടെണ്ണം എഴുതിയത് അങ്ങനെ ലോഗോ വെച്ച് അത് പോലീസിൻ്റെ ലോഗോ വെച്ച് പറഞ്ഞാൽ പോലീസിൻ്റെ ലോഗോ വെച്ച് ഡയലോഗ് എഴുതി ഇത് ഇവരുടെ ഡയലോഗ് തന്നെ പിന്നെ ഞാൻ MV യുടെ ലോഗോ വെച്ച് പിന്നെ ഇവിടെ എൻ്റെ ചാനലിൻ്റെ പേരും ഇൻസ്റ്റാഗ്രാം ID ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫുഡ് കഴിച്ച് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് അർജുൻ എന്ന് പറഞ്ഞിട്ട്
ഞാൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഫുഡ് കഴിച്ചത് അവിടെ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറയാ ഇവിടുന്ന് പോസ്റ്റ് ഓട്ടിച്ചിലേ ഭാഗ്യം, ഇവിടെ പോസ്റ്റ് ഓട്ടിക്കുന്ന മെയിൻ പ്ലേസ് ഇവിടെ ഇനി ഓട്ടിച്ചിലേക്ക് ഭാഗ്യം കുറച്ച് നാളെ ആൾക്കാർ കാണും. പിന്നെ അത്രയൊക്കെ ഉള്ളു, എന്തായാലും മറ്റൊരു വീട്ടില് വീണ്ടും കാണാം. ചേട്ടാ എന്തുവാ അരക്കാം.